നമസ്കാരം. പത്തര പകിട്ടുമായിട്ടാണ് ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും വിജയഗാഥയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ദൃശ്യം 2 OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആദ്യ ഭാഗമായ ദൃശ്യത്തിന്റെ അവിസ്മരണീയ വിജയത്തിലൂടെ മലയാള സിനിമാ ലോകം കാത്തിരുന്ന ചിത്രമാണ് ദൃശ്യം 2. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ആനണി പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസിന് വേണ്ടി നിർമ്മിച്ച ഒരു കിടിലൻ ത്രില്ലർ ചിത്രം. അഭിനയ മികവുകൊണ്ട് എന്നും വിസ്മയം തീർക്കുന്ന നടന വിസ്മയം മോഹൻലാൽ നായകനായി സംവിധാന മികവിലൂടെ സിനിമാ പ്രേമികളെ ത്രസിപ്പിക്കുന്ന ദൃശ്യം 2 പ്രേക്ഷകരെ ആവേശഭരിതരാക്കി എന്ന് വേണം പറയാൻ. ഒന്നാം ഭാഗത്തിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രണ്ടാം ഭാഗം, അതാണ് ദൃശ്യം 2. തിയേറ്റർ പൂരപ്പറമ്പാക്കേണ്ട ദിനമായിരുന്നു ശരിക്കും ഇന്ന്, എന്നാൽ അതുണ്ടായില്ല. എന്തായാലും എന്നും മലയാള സിനിമയിൽ മോഹൻലാൽ തന്നെ ഭരിക്കും. അടക്കി ഭരിക്കും, കാലങ്ങൾ മാറും, രീതികൾ മാറും, എന്നാൽ ലാലേട്ടൻ ഭരിച്ചുകൊണ്ടേയിരിക്കും മലയാള സിനിമയുടെ താരരാജാവായി. ക്രൈം ത്രില്ലറുകൾ കണ്ടിറങ്ങുമ്പോൾ പലപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ ബാക്കിയാവുക പഴുതുകൾ അടഞ്ഞിടത്തുനിന്നും ഒരു പസിൽ ഗെയിം ജയിക്കുന്നത് പോലെ സത്യം കണ്ടെത്തുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുഖമാവും. അല്ലെങ്കിൽ നീതീകരിക്കാവുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇഷ്ടം കവരുന്ന അതിസമർത്ഥനായ ഒരു കുറ്റവാളിയുടേതാവും. ഓരോ പ്രേക്ഷകനും അവൻ്റെ അഭിരുചികളുടെ അടിസ്ഥാനത്തിൽ കഥാപാത്രങ്ങളെ നായകനോ വില്ലനോ ആക്കി മനസ്സിലേറ്റും. എന്നാൽ മോഹൻലാലിൻ്റെ ദൃശ്യം 2 കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകൻ്റെ മനസ്സിൽ തെളിയുക ഒരൊറ്റ മുഖം മാത്രമാണ്, ഒരേ സമയം നായകനും വില്ലനുമാകുന്ന ജോർജ് കുട്ടിയുടെ മുഖം. പതിഞ്ഞ താളത്തിൽ ജോർജ് കുട്ടിയുടെ കുടുംബവിശേഷങ്ങളിലൂടെ പുരോഗമിക്കുന്ന ചിത്രം ഇന്റർവെല്ലോടെയാണ് ഉദ്യോഗജനകമായി തീരുന്നത്. ഒരിക്കൽ നിർത്തിയിടത്തു നിന്നും ജോർജ് കുട്ടിയും കേരള പോലീസും വീണ്ടും പോരാട്ടം തുടരുമ്പോൾ ചിത്രം ത്രില്ലർ സ്വഭാവം വീണ്ടെടുക്കുകയാണ്. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ശബ്ദമെടുത്ത ജോർജ് കുട്ടിക്ക് മുന്നിൽ അയാളുടെ ശരികൾ മാത്രമേ ഉള്ളൂ. ഇനി ചിത്രത്തെക്കുറിച്ച് കൂടുതലായിട്ടും പറയാം. സിനിമയിലെ ഒരു മാസ് ഡയലോഗ് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഗീത തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ശബ്ദമെടുത്തൊരു മനസ്സാണ് അയാളുടേത്, നമുക്ക് ജയിക്കാൻ ആവില്ല. 6 വർഷങ്ങൾക്ക് ശേഷമുള്ള ജോർജ് കുട്ടിയുടെ ജീവിതമാണ് ദൃശ്യം 2 സംവിധായകൻ കാണിച്ചു തരുന്നത്. അയാൾ ഇന്ന് പഴയ കേബിൾ TV ഓപ്പറേറ്ററല്ല, തിയേറ്റർ ഉടമയും നിർമ്മാതാവും ഒക്കെയാണ്. അയൽക്കാരെ പോലും അസൂയപ്പെടുത്തുന്ന വളർച്ച കൈവരിച്ച മനുഷ്യൻ. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും വെളിച്ചത്തിന് നിഴൽ എന്ന പോലെ ഇപ്പോഴും ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മനസ്സിൽ മാറാത്ത ഒന്നുണ്ട്, അത് ഭയമാണ്. ഇങ്ങനെ കഥയിലേക്ക് എത്തുമ്പോൾ പിന്നെ അക്ഷരാർത്ഥത്തിൽ ഒരു തരിപ്പാണ്, പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ കഴിയില്ല എന്ന് പറയും പോലെ. അത് നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയുക, സസ്പെൻസ് ഈസ് സസ്പെൻസ്. ആദ്യം ചിത്രം അനൗൺസ് ചെയ്തപ്പോൾ നേരിയ ഒരു പ്രതീക്ഷയെ ഉണ്ടായിരുന്നുള്ളൂ പ്രേക്ഷക സമൂഹത്തിന് തന്നെ. OTT റിലീസ് ആണെന്ന് പറഞ്ഞതോടുകൂടി ആശങ്ക കൂടുതലായി വർദ്ധിച്ചു. എങ്കിലും ട്രെയിലർ ഇറങ്ങിയപ്പോൾ ചെറിയ പ്രതീക്ഷ കൈവരുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൃശ്യത്തോട് 100% നീതി പുലർത്തിയ രണ്ടാം ഭാഗം. ആദ്യ പകുതി കഥയിലേക്ക് കടക്കാൻ കുറച്ച് സമയം എടുത്തുന്നുണ്ട്. ആദ്യ പകുതിയോട് കൂടി സിനിമ യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തുന്നു. രണ്ടാം പകുതി നല്ല ത്രില്ലിംഗ് മൂവ്മെൻറ്റോട് കൂടി കിടിലൻ ക്ലൈമാക്സുമായി പൂർണ്ണ സംതൃപ്തി നൽകിക്കൊണ്ട് വീണ്ടും ഒരു മോഹൻലാൽ സൂപ്പർ ഹിറ്റ് സിനിമയായി ദൃശ്യം 2 അവസാനിക്കുകയാണ്. വീണു പോക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഘടകങ്ങളായിരുന്നു കൂടുതലും. സീരിയൽ ഡ്രാമ രീതിയിലുള്ള തുടക്കവും സംഭാഷണങ്ങളിലെ കല്ലുകടിയും കാസ്റ്റിംഗിലെ അഭിനയത്തിലെയും ചില പോരായ്മകളൊക്കെ ചിലയിടങ്ങളിൽ മുഴച്ചു നിന്ന അവസ്ഥയിലാണ് സ്ക്രിപ്റ്റ് എന്ന സംഭവം താങ്ങായി ആളിക്കത്തുന്നത്. എന്നാൽ മോഹൻലാൽ എന്ന വലിയ കലാകാരൻ മറ്റുള്ള ചില അപാകതകളൊന്നും വകവെക്കാതെ തൻ്റെ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം കൈവിടാതെ വളരെ മനോഹരമായി അഭിനയ മികവ് കാഴ്ചവെച്ചു എന്നുള്ളതാണ് ചിത്രത്തിലെ ഹൈലൈറ്റ്. മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ. പറയേണ്ടതില്ലല്ലോ, ഏവരും തങ്ങളുടെ കഥാപാത്രങ്ങൾ ഗംഭീരമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദൃശ്യം 2 പൂർണ്ണമായും ജിത്തു ജോസഫ് എന്ന എഴുത്തുകാരൻ്റെ സൃഷ്ടിയാണ്. മുകളിൽ പറഞ്ഞ പോലെ സിനിമയെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടും വീഴാതെ പിടിച്ചു നിന്നത് ആ സ്ക്രിപ്റ്റിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താനാവും. ദൃശ്യത്തിൽ നിന്നും അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ജോർജ് കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ പോലും മോഹൻലാൽ സൂക്ഷ്മമായി ഇടകയറി പരിശോധിച്ച് കൃത്യതയോടെ ചെയ്യുന്നു എന്നതാണ് ഈ മഹാനടൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെയെല്ലാം അപ്പുറം ഈ സിനിമയ്ക്കായി കൈയടിക്കേണ്ടത് ജിത്തു ജോസഫ് ഒരുക്കിയ സ്ക്രിപ്റ്റിനെ തന്നെയാണ്. മൊത്തത്തിൽ ചിത്രത്തെ ഒന്ന് വിലയിരുത്തിയാൽ 2021 പ്രേക്ഷകരെ പൂർണ്ണമായി തന്നെ തൃപ്തിപ്പെടുത്തുന്ന, ആസ്വാദകർക്ക് പുതിയ ഒരു ദൃശ്യാനുഭവം സമ്മാനിക്കുന്ന ഒരു സൂപ്പർ സിനിമ തന്നെയാണ് ദൃശ്യം 2. ഇതിലൂടെ തന്നെ നമ്മുടെ ജിത്തു ജോസഫിനെ കുറിച്ച് ഇപ്പോൾ ട്രോളുകളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു സംവിധായകനായിട്ടില്ലായിരുന്നെങ്കിൽ ഒരു ക്രിമിനൽ, ലോകം അറിയുന്നൊരു ക്രിമിനലായി മാറിയണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകളെല്ലാം വന്നു നിറഞ്ഞിട്ടുണ്ട്. അത് ഒരു സത്യമായ കാര്യമാണ്. കാരണം ഇത്രയും ഒരു സംവിധായകൻ ഇത്രയും ഒരു രീതിയിൽ ചിന്തിക്കുക, അങ്ങനെ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അവിസ്മരണീയം തന്നെയാണ്. എന്തായാലും ആദ്യ ഭാഗം കണ്ടവരും കാണാത്തവരും ധൈര്യമായി കണ്ടോളും, ഒരിക്കലും ചിത്രം നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. ഇനി നിഗൂഢതകളുള്ള അശാന്തിയുടെ ഒരു കടൽ തന്നെ ഉള്ളിൽ പേറുന്ന ജോർജ് കുട്ടി എന്ന കഥാപാത്രമായി വീണ്ടും വിസ്മയിപ്പിക്കുകയാണ് മോഹൻലാൽ.
വൈകാരികമായ സംഘർഷങ്ങളെയും ഭീതിയെയും എല്ലാം കണ്ണിൽ ഒളിപ്പിച്ചുകൊണ്ടുള്ള മീനയുടെ പ്രകടനവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അൻസിബ എസ്തർ, മുരളി ഗോപി, സിദ്ദിഖ്, ആശ ശരത്, അഞ്ജലി നായർ, ഗണേഷ് കുമാർ, സായ്കുമാർ എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ നീതി പുലർത്തിയിരിക്കുന്നു എന്ന് നമുക്ക് എടുത്തു തന്നെ പറയാനാകും. തിരക്കഥയാണ് സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. വെറും കാഴ്ചകൾ എന്ന രീതിയിൽ സ്ക്രീനിൽ മിന്നിമറിയുന്ന പല രംഗങ്ങൾക്കും കഥയുടെ ചുരുൾ അഴിക്കുന്നതിൽ പ്രാധാന്യമുണ്ടെന്ന് വേണം പറയാൻ. ഛായാഗ്രഹണം, എഡിറ്റിംഗ് എന്നീ വിഭാഗങ്ങളും മികച്ച് അതിൽ തന്നെ നിൽക്കുന്നുണ്ട്. സതീഷ് കുറുപ്പാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. അനിൽ ജോൺസണാണ് പശ്ചാത്തല സംഗീതമൊരുക്കിയിരിക്കുന്നത്. മികച്ച സിനിമാറ്റിക് അനുഭവം സമ്മാനിക്കുന്ന ആദ്യ ഭാഗത്തോട് നീതി പുലർത്തുന്ന ചിത്രമെന്ന് തന്നെ ദൃശ്യം രണ്ടിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസിനെത്തിയ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ചിത്രം ഒരു തരത്തിലും ആരാധകരെ നിരാശപ്പെടുത്തുകയില്ല എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറയാൻ കഴിയും. 100% നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരേ സമയം നായകനും വില്ലനുമാകേണ്ടി വന്ന ജോർജ് കുട്ടി എന്ന കഥാപാത്രവും അയാളുടെ കുടുംബവും ചിത്രം കണ്ടിറങ്ങിയാലും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും മായില്ല എന്ന് നമുക്ക് എടുത്തു പറയാനാകും. ദൃശ്യം ആദ്യ ഭാഗത്തിൽ നിന്ന് ഗീതാ പ്രഭാകർ പറഞ്ഞതുപോലെ വെറും 4-ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയല്ല അയാൾക്ക് എന്ന് പ്രേക്ഷകനും ജോർജ് കുട്ടിക്കും മാർക്കിടും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.